ജാസ്മിനെയും ഗബ്രിയെയും കയ്യോടെ പിടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. എവിടെ നിന്നല്ലേ, സംഭവം കോമഡിയാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഡ്രസ്സിംഗ് റൂമിനുള്ളിലായിരുന്നില്ല, ജാസ്മിൻ മാത്രമാണ് ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്നത്. ഗബ്രി പുറത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, കുറച്ച് മുമ്പ് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ഒരു സ്വകാര്യമൊക്കെ പറഞ്ഞിരുന്നു. രണ്ട് മൂന്ന് തവണയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവിടെ ഗബ്രിക്ക് കാര്യം മനസ്സിലായില്ല. മയക്കമൊക്കെ പൊത്തിപ്പിടിച്ചാണ് ജാസ്മിൻ പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം കയ്യിലൊക്കെ എഴുതി കാണിച്ചു, എന്നിട്ടും അവിടെ ഗബ്രിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അത് പറയാനായിരിക്കണം മൈക്ക് പുറത്ത് ഊരി വെച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് ജാസ്മിൻ കയറിയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. പുറത്തായിട്ടാണ് ഗബ്രി ഇരിക്കുന്നത്. ഗബ്രി അത് നോക്കിക്കൊണ്ട് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും സംഭവം കയ്യോടെ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു. എല്ലാവരുടെയും ശ്രദ്ധിക്ക്, ഡ്രസ്സിംഗ് റൂം എന്നുള്ളത് ഡ്രസ്സിംഗ് മാറുന്നതിന് വേണ്ടി മാത്രമുള്ള റൂമാണ്, അല്ലാതെ മൈക്കൂരി വെച്ച് അതിനുള്ളിൽ കയറാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അവിടെ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു. എല്ലാവരും കൂടിയിട്ട് ഹൗസ് മെയ്റ്റ്സ് ആരെയാണ് പിടിച്ചത് എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടി ഓടി വരാണ്. ഓടി വരുമ്പോൾ ഇവർ രണ്ടുപേരാണ്. അപ്പോഴേക്കും ജാസ്മിൻ മൈക്കൊക്കെ ഇട്ടിട്ട് പുറത്ത് ആ സോഫയറുള്ളിലേക്ക് കയറിയിരുന്നു. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇവർ രണ്ടുപേരാണെന്ന്. അപ്പോൾ അർജുനൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവം ചോദിക്കുന്നുണ്ട്. നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സിംഗ് റൂമിലായിരുന്നില്ല, ജാസ്മിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പുറത്തിരിക്കുകയായിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ മൈക്കൂരി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇരുന്ന് ഉറങ്ങാനായിരുന്നു. ഇവിടെ ക്യാമറ ഇല്ലാത്ത സ്ഥലം അവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇരുന്ന് ഇത്രയും നേരം ഉറങ്ങി കഴിഞ്ഞാൽ ബിഗ് ബോസ് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി ഞാൻ കയറിയതാണ്, അവൻ പുറത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ ജാസ്മിനും പറയുന്നുണ്ട്. എന്തായാലും സംഭവം കയ്യോടെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ലാലേട്ടൻ ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്.